എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഒന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ഇതുപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്ന് ഇത്ര ശക്തമായ സൈന്യവും ചാരസംഘടനയും ഒക്കെയുള്ള ഇസ്രായേലിനെ ഒക്ടോബർ ഏഴിന് നടന്നതുപോലെ ഇതേപോലെ ആക്രമിക്കുവാൻ എങ്ങനെയാണ് ഹമാസിന് കഴിഞ്ഞത് ഏത് കാര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് വലിയൊരു ആക്രമണം നടത്തിയത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ പ്രധാനമായിട്ടുള്ളൂ വേറൊന്നുമല്ല എണ്ണ സമ്പന്നമായ ഒട്ടനേകം അറബ് രാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കയ്ക്ക് വന്നൊന്ന് കാല് കുത്താനുള്ള ഒരേ ഒരു സ്ഥലം ഇസ്രായേലിൻ്റെ മണ്ണാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നിയേക്കാം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലാണ് സൗദിയിലും യു എയിലും ഒക്കെ ഒരാവശ്യം വന്നാൽ അമേരിക്കയ്ക്ക് വരാനായിട്ട് സാധിക്കില്ലേ അല്ലെങ്കിൽ ഇറാഖിലും സിറിയയിലും ഒക്കെ അവർക്ക് മിലിറ്ററി ബേസുകളുണ്ട് എന്നാൽ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൽപ്പം സ്ഥലത്തിന് അമേരിക്കൻ സൈന്യത്തിന്റെ മുൻപിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാവുക എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊക്കെ ലോകത്തുള്ള ഭൂരിഭാഗം ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളും വന്നിരിക്കുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പല കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് കടലിനടിയിൽ രൂപപ്പെട്ടത് കൽക്കരി പോലെ അത് കരയിലല്ല കൂടുതലും ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെ കരയിൽ വന്നു ഇതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം ഇന്ന് ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങൾ ഭൂരിഭാഗവും ഇരിക്കുന്നത് അറബ് രാജ്യങ്ങളിലാണ് അറബ് ലോകത്തിൻ്റെ മാപ്പാണ് ഇതെന്ന് പറയാം ഈ രാജ്യങ്ങൾക്കെല്ലാം നമ്മൾ മറ്റൊരു പ്രത്യേകതയും കാണുന്നുണ്ട് അവയിൽ മിക്ക രാജ്യങ്ങളിലും വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളുണ്ട് അറബ് രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാറില്ലെങ്കിലും ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിം പോപ്പുലേഷനുള്ള പല രാജ്യങ്ങളെയും എടുത്തു നോക്കിയാലും നമുക്കിതേ പ്രത്യേകത കാണാം അവയിൽ മിക്ക രാജ്യങ്ങളിലും ക്രൂഡ് ഓയിലിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയ നിക്ഷേപങ്ങളുണ്ട് ലോകത്ത് ഏറ്റവും അധികം പ്രൂവൻ ഓയിൽ റിസർവുകൾ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ള രാജ്യങ്ങളെ നോക്കുക ലോകത്താകെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതിൽ നേരെ പകുതി ക്രൂഡ് ഓയിലും ഇരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏതാനും രാജ്യങ്ങളിലാണ് എന്ന് പറയാം സൗദി അറേബ്യയാണ് അതിലൊന്നാമത് ഈ ചിത്രത്തിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വരില്ല എന്നാൽ ഈ ചിത്രം നോക്കുക ഇന്ത്യയിലും ചൈനയിലുമൊക്കെ എത്രയോ കുറവാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളെന്ന് മനസ്സിലാക്കുക ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണെങ്കിലും കണ്ടെത്തിയിട്ടുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപം അമേരിക്കയിലും താരതമ്യേന കുറവാണ് എന്നാൽ സൗദി അറേബ്യ കുവൈറ്റ് യു ഇറാഖ് ഇറാൻ ഖത്തർ ഖത്തറും കുവൈറ്റും ഒക്കെ എത്രയോ ചെറിയ രാജ്യങ്ങളാണ് എന്ന് കൂടി ഓർക്കുക അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എണ്ണ സമ്പുഷ്ടമായ ഇത്തരം രാജ്യങ്ങളുടെ പ്രാധാന്യം എന്ത് എന്ന് ഇനി പഴയ ചിത്രത്തിലേക്ക് അടങ്ങി വരിക ഇങ്ങനെയുള്ള എണ്ണ സമ്പന്നമായ രാജ്യങ്ങളുടെ എല്ലാം ഇടയ്ക്ക് അമേരിക്കയ്ക്ക് കാല് കുത്താനുള്ള വ്യക്തമായൊരു സ്ഥലമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മൂന്നിൽ രണ്ട് വലിപ്പമൊക്കെ വരുന്ന ഇസ്രായേലാണ് അതൊരു ചെറിയ രാജ്യമാണ് എന്ന് പറഞ്ഞാലും സൈനികപരമായിട്ട് ഒരു ചെറിയ കാര്യമല്ല അതും ഇത്രയും എണ്ണ സമ്പന്നമായ രാജ്യങ്ങളുടെ എല്ലാം ഭാഗത്ത് അപ്പോൾ ഇതിൽ പല രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം ഏറ്റവും പ്രധാനമായിട്ട് സൗദി അറേബ്യയുടെ കാര്യം തന്നെയായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക പാലസ്തീനിലെ ഹമാസിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ കൊടുക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാനും ഖത്തറുമാണ് എന്നാൽ അവരോടൊപ്പം തന്നെ തുർക്കിയും സൗദി അറേബ്യയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഹമാസിന്റെ നേതാക്കളുമായി സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ പലതവണ കൂടിക്കാഴ്ചകൾ കണ്ടെത്തിയിട്ടുള്ളതെല്ലാം ഒട്ടേറെ തവണ പണ്ടും വാർത്തയായിട്ടുണ്ട് സൗദിയും ഖത്തറും ഒക്കെ സാമ്പത്തികമായി ഇവരെ സഹായിക്കുന്നു തുർക്കി എന്ന രാജ്യം ഒരു നാറ്റോ മെമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കുള്ള സഹായം എന്നുള്ള പേരിലൊക്കെയാണ് ഈ പണം അവിടേക്ക് എത്തുക ഈ പണം ഇറാനിലെത്തുകയും ഇറാൻ അത് ആയുധങ്ങളാക്കി മാറ്റി ഗാസയിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നാണ് ലോകമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു ഒത്തുതീർപ്പൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നത് പലതിൻ്റെയും സൂചനയാണ് ഷിയ വിഭാഗം സുന്നി വിഭാഗം എന്നിങ്ങനെ പല വേർതിരിവുകളുമുണ്ടെങ്കിലും പാലസ്തീൻ പോലെയുള്ള കാര്യങ്ങളിൽ എല്ലാ അറബ് രാജ്യങ്ങളും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായുള്ള മിക്ക രാജ്യങ്ങളും ഒറ്റക്കെട്ടായി വരുന്നത് കാണാനായിട്ട് സാധിക്കും അമേരിക്കയുമായി എത്ര നല്ല ബന്ധമാണ് സൗദി അറേബ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ പോലും അറബ് രാജ്യങ്ങളെല്ലാം തിരശീലയ്ക്ക് പുറകിൽ ഒന്നിച്ചു തന്നെ നിൽക്കുന്നു ഈ കാര്യം അമേരിക്കയ്ക്കും അറിയാം ഈ പ്രശ്നമൊന്നുമില്ലാതെ അമേരിക്കയ്ക്ക് എപ്പോഴും ആക്സസ് ഉള്ള ഒരിത്തിരി ഭൂമി അവിടെ ആകെ ഉള്ളത് ഇസ്രായേലിൻ്റെ മണ്ണ് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എന്ത് പിന്തുണ കൊടുത്തും എന്ത് വില കൊടുത്തും ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ അമേരിക്ക സംരക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെയും മറ്റും മുസ്ലിം പോപ്പുലേഷൻ ഭൂരിഭാഗമുള്ള മിക്ക രാജ്യങ്ങളെയും അമേരിക്ക ഇത്ര പ്രാധാന്യത്തോടെ നിരീക്ഷിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ആ രാജ്യങ്ങളിലെല്ലാം വലിയ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇറാഖിലും സിറിയയിലും ലിബിയയിലും ഒക്കെ എന്താണ് സംഭവിച്ചതെന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്നൊക്കെ മിക്കവർക്കും അറിയാം ഇത്ര വലിയ ഇസ്രായേലിനെ ഹമാസിന് എങ്ങനെ ഒക്ടോബർ ഏഴാം തീയതി വിറപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ വിദൂരത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ ശത്രുക്കളെ പിടികൂടി കൊണ്ടുവന്നിരുന്ന മൊസാദിന് എന്തുകൊണ്ട് എപ്പോഴും അലേർട്ടായി അലേർട്ടായിരുന്നിട്ട് പോലും ഹമാസിൻ്റെ ആക്രമണം തടയാനായിട്ട് കഴിഞ്ഞില്ല ഗാസയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാൻ ഇസ്രായേലിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് വളരെ ചെറിയൊരു കാര്യമാണത് ലോകം ഇന്ന് വളരെ ആധുനികമായി എന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ലോകം ഏറ്റവും അധികം വികസിച്ചത് കമ്മ്യൂണിക്കേഷൻ മേഖലയിലാണ് മറ്റ് പല കണ്ടുപിടുത്തങ്ങളും പഴയത് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട പലതും അല്പം കൂടി മോഡിഫൈ ചെയ്ത് കുറെ കൂടെ മെച്ചപ്പെടുത്തി ഉപയോഗിക്കുക മാത്രമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുള്ള നമ്മൾ ഇന്നും ചെയ്യുന്നത് വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടായത് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ഗാസയിൽ നിന്ന് ഒരാക്രമണം ഉണ്ടാകുമെങ്കിൽ അത് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളിലൂടെ തന്നെ ചോർത്തിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു എന്നാൽ ഹമാസ് തീരുമാനിച്ചത് കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നും അവരുപയോഗിച്ചില്ല എല്ലാ വിവരങ്ങളും നേരിട്ട് തന്നെ സംസാരിക്കുകയും തീരുമാനിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു ഫോണിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒരു കാര്യങ്ങളും അവർ കൈമാറിയില്ല ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് മൊസാദിന് ഈ വിവരം ചോർത്തിയെടുക്കാൻ കഴിയാതിരുന്നതെന്ന് പൊതുവെ പറയപ്പെടുന്നു അപ്പോൾ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം